യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യ ജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാ. മർത്യ ജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പരമേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാ. പരമേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, കാൽവരിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സങ്കീർത്തനം 130 ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ദാവീദിൻ്റെ ഉള്ളുനുറങ്ങിയ പ്രാർത്ഥനയാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത്. ഹൃദയം തകർന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പാപഭാരം കൊണ്ട് ഉള്ള് തകർന്ന്, പാപബോധം കൊണ്ട് ഹൃദയം നുറുങ്ങി ദാവീദ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ദൈവം നാഥാൻ പ്രവാചകനെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അയച്ചു. ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചത് ദാവീദിന് കുറ്റബോധം നൽകുവാനാണ്. ദാവീദിന് പാപബോധം നൽകുവാനാണ് ദൈവം തൻ്റെ പ്രവാചകനെ രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചത്. നാഥാൻ പ്രവാചകൻ പറയുന്ന ഓരോ വാക്കും ദാവീദിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നതായിരുന്നു. നാഥാൻ പ്രവാചകൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദാവീദിനെ അമ്പരപ്പിക്കുകയും സംഭ്രാന്തനാക്കുകയും ചെയ്തു. ആദ്യമൊന്നും വചനം ഉള്ളത്തിൽ കടന്നില്ലായിരുന്നു. ആദ്യമൊന്നും നാഥാൻ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ദാവീദ് കേൾക്കുന്നുണ്ടെങ്കിലും ഉള്ളത്തിൽ പതിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ
കാര്യത്തിൻ്റെ ഗൗരവതരമായ സ്ഥിതികളിലേക്ക് നീങ്ങി നാഥാൻ പ്രവാചകൻ ദാവീദിനെ വ്യക്തമായി ചൂണ്ടിക്കൊണ്ട് തെറ്റ് വ്യക്തമായി കാണിച്ചുകൊണ്ട് ദാവീദിനോട് സംസാരിച്ചപ്പോൾ ആ വാക്കുകളുടെ മുന്നിൽ ദാവീദ് വിനയപ്പെട്ടു. പ്രവാചകൻ്റെ നാവിൽ കൂടി വന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുന്നിൽ ദാവീദ് വിനയപ്പെട്ടു. എക്കാലത്തും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവരാണ്. അതൊരു വലിയ പദവിയാണ്. നിഖ്യാസുനഹദോസിൽ 318 ബാബാമാർ കൂടി എഴുതിയുണ്ടാക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ 3 ഖണ്ഡികയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന വിവരണം നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടാകും, ചിലർ ഉരുവിട്ടിട്ടുണ്ടാകും, ചിലർ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടാകും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനും നബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ആ വാക്യം അവസാനിക്കുകയാണ്. ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ടവനാണ്. പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നവനാണ്. നബിയന്മാരുടെ നാവിൽ കൂടി സംസാരിക്കുന്നവനാണ്. നബിയന്മാർ പ്രവാചകന്മാർ നബിയന്മാരിൽ കൂടെയും സ്ലീഹന്മാരിൽ കൂടെയും സംസാരിക്കുന്നവനാണ്. നബിയന്മാരിൽ കൂടെയും സ്ലീഹന്മാരിൽ കൂടെയും സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എക്കാലത്തും നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും നാവുകളിൽ കൂടി സംസാരിക്കാറുണ്ട്. നാഥാൻ പ്രവാചകൻ്റെ നാവിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിനോട് സംസാരിച്ചു. ആദ്യം ഉപമ പോലെയാണ് സംസാരിച്ചത്, ആദ്യം കടങ്കഥ പോലെയാണ് സംസാരിച്ചത്. അക്കാര്യം കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചതാണല്ലോ. കടങ്കഥ പോലെ, ഒരു ഉദാഹരണ സംഭവം പോലെ നാഥാൻ പ്രവാചകൻ അല്പം പ്രതിരൂപാത്മകമായി, പ്രതീകാത്മകമായി, ആലങ്കാരികമായി പറഞ്ഞു. പക്ഷേ ദാവീദിൻ്റെ ഉള്ളത്തിലത് തൊടുന്നില്ല, ദാവീദിൻ്റെ ഹൃദയം കീറി മുറിയുന്നില്ല. അപ്പോൾ നാഥാൻ വ്യക്തമായിട്ട് വിര ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, പറയേണ്ടി വന്നു കുറ്റബോധം ലഭിക്കുവാൻ. കുറ്റം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ, പാപം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് മുഖപക്ഷം കൂടാതെ സംസാരിച്ചു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, 12:7. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു, ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദാഗ്രഹത്തെയും നിനക്ക് തന്നു, പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്തിനായി ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു, അവനെ അമ്മുന്നിയുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു, ഹിത്തിനായി ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിൻ്റെ ഭാര്യമാരെടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും, അവനീ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇക്കാര്യം ഇസ്രായേലൊക്കെയും കാണുക, സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. ദൈവത്തിൻ്റെ കർശനവും കർക്കശവുമായ വചനം ദാവീദ് ഭീതിയോടെ കേട്ടുകൊണ്ടിരുന്നു. ദാവീദ് സംഭീതനായി കേട്ടുകൊണ്ടിരുന്നു. ദാവീദ് പരിഭ്രമത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ നീക്കുപോക്കില്ലാത്ത വചനം, ദൈവത്തിൻ്റെ മായമില്ലാത്ത വചനം, ദൈവത്തിൻ്റെ കർക്കശമായ വചനം. പ്രിയപ്പെട്ടവരെ, ദാവീദ് അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് എന്തു വേണ്ടുവെന്നറിയാ സംഭ്രമചിത്തനായി. ദാവീദ്
സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ദാവീദ് താഴെ തറയിൽ ഇരുന്നു. ദാവീദ് തറയിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പയ്യെ പയ്യെ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. ദാവീദ് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അതാണ് 130-ാം സങ്കീർത്തനം. നാം ആദ്യം വായിച്ചത് അതാണ്. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ദാവീദ് ഇരുന്ന് കരയുകയാണ്. ദാവീദ് തകർന്ന് നിലവിളിക്കുകയാണ്. ദാവീദ് നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധി അനുതാപത്തോടെ അനുശയത്തോടെ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. യഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ദാവീദ് അതാണ് പറയുന്നത്. കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെ നീ കണക്കാക്കിയാൽ എനിക്ക് നിലനിൽക്കാൻ ഒക്കുകയില്ലല്ലോ, എനിക്ക് ജീവിക്കാൻ അർഹതയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലല്ലോ. എന്നെ വളർത്തിയത് നീയാണ്, എന്നെ ഉയർത്തിയത് നീയാണ്, എന്നെ തിരഞ്ഞെടുത്തത് നീയാണ്, തിരുസന്നിധിയിൽ ചില തീരുമാനങ്ങളെടുക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നത് നീയാണ്, എന്നെ ഇത്രത്തോളം നടത്തിയത് നീയാണ്, എന്നെ ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് പൊക്കിയെടുത്തത് നീയാണ്, എന്നെ ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് വിളിച്ചു വരുത്തിയത് നീയാണ്, എന്നെ ബേത്ത്ലഹേം എന്ന കുഗ്രാമത്തിൽ നിന്ന് വിളിച്ച് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തിയത് നീയാണ്, എൻ്റെ കയ്യിൽ പൊൻചെങ്കോൽ തന്നത് നീയാണ്, അധികാരത്തിന് ദണ്ണേന്തി അധികാരത്തോടെ ഭരിക്കുവാനുള്ള എല്ലാ ഭാഗ്യവും നീ തന്നതാണ്, എൻ്റെ സകല വളർച്ചയ്ക്കും സകല ഉയർച്ചയ്ക്കും കാരണക്കാരൻ ദൈവമേ നീയാണ്. ഇപ്പോൾ ഞാനിത് ആഴത്തിൽ വീണുപോയിരിക്കുന്നു, ഞാനിത് ആഴത്തിൽ താണുപോയിരിക്കുന്നു. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ആഴത്തിലേക്ക് താണുപോയി. പ്രിയപ്പെട്ടവരെ, ലോകം നോക്കുമ്പോൾ ദാവീദ് ആഴത്തിലേക്കൊന്നും പോയില്ല, പടുകുഴിയിലേക്കൊന്നും വീണില്ല. ലോകം നോക്കുമ്പോൾ ദാവീദ് അത്ര ഭയങ്കരമായ അധപതനത്തിലേക്കൊന്നും പോയില്ല. പക്ഷേ ദാവീദിന് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ദൈവം എന്നെ കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി കൊതിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ നീ എങ്ങനെയാണിപ്പോൾ കാണുന്നത്? സ്വർഗത്തിലെ ദൈവമേ, വെള്ളോടിന് സദൃശമായ കാലുകളോടുകൂടിയവനെ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകളോടുകൂടിയവനെ, നീ എന്നെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയവനെ, നീ എന്നെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? മാറത്ത് പൊൻകച്ച കെട്ടിയവനെ, നീ ഇപ്പോൾ തേജോമയനായ യേശുവേ, നീ ഇപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ പുറമല്ല, എൻ്റെ അകം നീ എങ്ങനെയാണ് കാണുന്നത്? കർത്താവേ, ഞാൻ പുറമേ നീതിമാനാണ്, പുറമേ ആരും അനാദരിക്കുന്ന, ആരും തെറ്റ് പറയുന്ന, ആരും കുറ്റം പറയുന്ന പാപങ്ങളൊന്നും എന്നിൽ ബാഹ്യമായി വന്നിട്ടില്ല. എൻ്റെ കർത്താവേ, നീ അറിയുന്നല്ലോ, ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചു, അതല്ലേ ലോകം കാണുന്നുള്ളൂ, അതിൽ തെറ്റില്ലല്ലോ. എന്നാൽ ഹൃദയം കാണുന്നു നീ അറിയുന്നു, എൻ്റെ ഇംഗിതങ്ങൾ നീ അറിയുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ നീ അറിയുന്നു, എൻ്റെ ചിന്താഗതികൾ നീ അറിയുന്നു, എൻ്റെ മനോഭാവം നീ അറിയുന്നു, എൻ്റെ ആറ്റിറ്റ്യൂഡ് നീ അറിയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മനോഭാവം മാത്രമല്ല, എൻ്റെ ചിന്താഗതി മാത്രമല്ല, എൻ്റെ ആളത്വം നീ അറിയുന്നു, എൻ്റെ പ്രകൃതി നീ അറിയുന്നു, എൻ്റെ സ്വഭാവം നീ അറിയുന്നു, എൻ്റെ ഓരോ ചെയ്തിയുടെയും ഓരോ വാക്കിൻ്റെയും പിന്നിലുള്ള മോട്ടീവ് നീ അറിയുന്നു, അതിൻ്റെ പിന്നിലുള്ള ലാക്കും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും നീ അറിയുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ദാവീദ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ അകൃത്യങ്ങളെ നീ ഓർമ്മ വയ്ക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇരുന്ന് വിതുമ്പുകയാണ്, ദാവീദ് ഇരുന്ന് കരയുകയാണ്. അത് കഴിഞ്ഞ് ദാവീദ് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഏങ്ങലടിച്ച് കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതാണ് പ്രശസ്തമായ പ്രാർത്ഥന, 51-ാം മസമൂർ എന്ന് പറയുന്ന 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം നിങ്ങൾ അനേകം പേർക്ക് കാണാതെ അറിയാം. എല്ലാ പ്രാർത്ഥനയുടെയും എല്ലാ കൂദാശയുടെയും എല്ലാ ശുശ്രൂഷയുടെയും ആരംഭത്തിൽ ചൊല്ലുന്ന അത്യന്തം ശ്രേഷ്ഠമായ ഹൃദയഹാരിയായ പ്രാർത്ഥന, ഹൃദയസ്പർശിയായ പ്രാർത്ഥന. ദൈവമേ, നിന്നെ ദയക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ.
നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാവം ദാവീദ് കണ്ടു. ശമുവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം 11 അധ്യായത്തിൻ്റെ അവസാന വാക്യം ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു എന്നാണ്. അത് ദാവീദിന് മനസ്സിലായി. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഞാൻ നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇതുവരെ ദൈവമാണ് ദാവീദിൻ്റെ പാപം കണ്ടുകൊണ്ടിരുന്നത്. ദാവീദ് കണ്ടില്ല, ദൈവമാണ് ദാവീദിൻ്റെ പാപം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദാവീദ് ഇരുന്ന് തകർന്ന് കരയുകയാണ്. ദാവീദ് വിതുമ്പുകയാണ്. ദാവീദ് ഏങ്ങലടിച്ചുകൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. കർത്താവേ, ഇത്രയും സമയങ്ങൾ, ഇക്കണ്ട മാസങ്ങൾ, 10 മാസത്തിലേറെ ഞാൻ കുറ്റബോധമില്ലാത്തവനായി, ഹൃദയം തഴമ്പിച്ചവനായി, മനസ്സ് മരവിച്ചവനായി, മനസ്സാക്ഷിയിൽ കുത്തേൽക്കാതെ ഞാൻ നീതിമാനെപ്പോലെ മനുഷ്യരുടെ മുമ്പിൽ മാന്യനായി ഞാൻ അങ്ങ് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവേ, നീ എന്നെ കണ്ടത് വളരെ ദുഃഖത്തോടെയാണ് എന്ന്, ഞാൻ ചെയ്തതൊക്കെ നിനക്ക് അനിഷ്ടമായിരുന്നുവെന്ന്. പിന്നെ ഇവരിന്ന് കരയുകയാണ്. എന്താണ് പറഞ്ഞത്? എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 16 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയായ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്നാണ്. 16 സങ്കീർത്തനം 8 വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അങ്ങനെ പറഞ്ഞ ദാവീദ് ഇപ്പോൾ പറയുന്നു, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരുന്നാൻ ഇപ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തെയല്ല, എൻ്റെ പാപത്തെയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഇത്രയും നാളുകൾ എൻ്റെ ദൈവമേ, എനിക്കൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവേ, ഞാൻ നിന്നോടുകൂടി ആയിരുന്ന കാലത്ത്, നിൻ്റെ കൃപയിലായിരുന്ന കാലത്ത്, നിന്റെ സ്നേഹത്തിലായിരുന്ന കാലത്ത്, നിന്നെ പ്രസാദിപ്പിച്ച കാലത്ത് നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം എനിക്ക് നല്ല ധൈര്യവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നു. എന്നാൽ നാഥ, ഇന്ന് എൻ്റെ മുമ്പിൽ ദൈവമില്ല. ദൈവമോടൊന്ന് മാറിപ്പോയി. ഇപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ പാപം, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. വലത്ത് ഭാഗത്ത് ദൈവം നിന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പാപം എന്നെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നു. പാപം എന്നെ വലയം ചെയ്തിരിക്കുന്നു. പാപം എന്നെ ചുഴന്ന് ചുറ്റി നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ചുറ്റും പാപമായിരിക്കുന്നു. പാപം എന്നെ ബാധിച്ചിരിക്കുന്നു. ലിവിംഗ് ബൈബിൾ നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്, മൈ സിൻ ഹോൺസ് മീ ഡേ ബൈ ഡേ. ദിവസം പ്രതി ദിവസം പ്രതി എൻ്റെ പാപം എന്നെ ഹോണ്ട് ചെയ്യുന്നു എന്ന്. എൻ്റെ പാപം എന്നെ ഹോണ്ട് ചെയ്യുന്നു. എൻ്റെ പാപം എന്നെ ബാധിക്കുന്നു എന്ന്. പാപം ബാധിക്കുകയാണ്. പാപം ദാവീദിനെ ഹോണ്ട് ചെയ്യുകയാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? മദ്യപാനാസക്തി നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? മകളെ വ്യഭിചാരാസക്തി ഇതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? മകനെ അസത്യം നുണ പറയാനുള്ള വാസന, മോഷ്ടിക്കാനുള്ള വാസന മകനെ ഇതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? മാതാപിതാക്കളെ ധിക്കരിക്കാനുള്ള വാസന ഇതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? അപ്പനോട് ചീത്ത പറയാനും തൻ്റെ ഇടത്തോടെ അപ്പൻ്റെ മുമ്പിൽ കൈ ഉയർത്താനുമുള്ള വാസന ഇതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? അമ്മയെ തള്ളി വീഴിക്കാനും അമ്മയെ ചവിട്ടി മാറ്റാനും തൊഴിച്ചകറ്റാനുമുള്ള വാസന ഇതിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? പണം അമിതമായി സമ്പാദിക്കാനുള്ള ആഗ്രഹം നിന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? ദൈവവേദനയെ നിന്നെ പാപം ബാധിക്കുന്നുണ്ടോ? പാപം നിന്നെ ആവേശിക്കുന്നുണ്ടോ? പാപാവേശം, പാപബാധ നിന്നെ പൈശാചികൻ്റെ ബന്ധനത്തിലാക്കുന്നുണ്ടോ? ദ്രവ്യാഗ്രഹം നിന്നെ ബാധിക്കുന്നുണ്ടോ? മോഷണത്തിനുള്ള ത്വരയും വാഞ്ചയും നിന്നെ ബാധിക്കുന്നുണ്ടോ? അഴുക്ക് ചിന്തകളും മലിനമോഹങ്ങളും മ്ലേച്ഛമായ ആഗ്രഹങ്ങളും നിന്നെ വലയം ചെയ്തു നിൽക്കുന്നുണ്ടോ? ദൈവവേദനയെ ചിന്തിക്കൂ. ഓർത്തു നോക്കൂ. നിന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളിലേക്കും നീ തിരിഞ്ഞു നോക്കൂ. നിന്റെ ജീവിതത്തെ നീ പരിശോധിക്കൂ. തെറ്റുകൾ വന്നിട്ടില്ലേ? അപകടങ്ങൾ ചെയ്തിട്ടില്ലേ? അനർത്ഥങ്ങൾ വരുത്തിയിട്ടില്ലേ? നീ മൂലം അനേകർ കരയാൻ ഇട വന്നിട്ടില്ലേ? നിന്റെ സ്വന്തം വീട്ടിൽ തന്നെയും നീ ഒരു വേദനാ വിഷയമായിരുന്നില്ലേ? കുഞ്ഞേ, നിന്നോട് ചോദിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ നീ ഒരു സമാധാനപുത്രനായി നിന്നുവോ?
മോളെ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ നീ ഒരു ആശ്വാസ പുത്രിയായി നിന്നുവോ? മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസ മാത്രമായിരുന്നുവോ? ദൈവോയിലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്ന ചെറിയ ചുറ്റുപാടിൽ ആ ചെറിയൊരു കുടുംബത്തിൽ ആശ്വാസമായി നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞുവോ? നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് തണുപ്പ് കൊടുപ്പാൻ കഴിഞ്ഞുവോ? അമ്മയുടെ ഉള്ളം കുളിർപ്പിക്കാൻ കഴിഞ്ഞുവോ? ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞുവോ? ദൈവവേദനയെ ചിന്തിക്കൂ. ഭാര്യയുടെ ഉള്ളത്തിനൊരു തണുപ്പ് കൊടുക്കാനതിന് കഴിഞ്ഞുവോ? അവളുടെ നീറിപ്പുകയുന്ന ഹൃദയത്തിൽ ഒരിറ്റ ആശ്വാസം പകരാൻ ദൈവവേദനയതിന് കഴിഞ്ഞുവോ? ചിന്തിക്കൂ. നീ മൂലം നിൻ്റെ വീട്ടിൽ തന്നെ പലരും നൊമ്പരപ്പെട്ട് കരഞ്ഞിട്ടില്ലേ? രഹസ്യത്തിലിരുന്ന് ഏങ്ങലടിച്ചിട്ടില്ലേ? വിതുമ്പിയിട്ടില്ലേ? മകനെ ചിന്തിക്കൂ. നീ നിന്റെ അധ്യാപകർക്കെന്നും തലവേദനയായിരുന്നില്ലേ? നീ പഠിച്ച സ്ഥാപനത്തിലും പോരാ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും നീ ഒരു ശല്യമായിരുന്നില്ലേ? നീ മൂലം പലരും ജീവിതത്തിൽ യാതനകൾ അനുഭവിക്കാൻ കാരണമായിട്ടില്ലേ? ദൈവവേദനയതിനോട് ചോദിക്കട്ടെ, നീ മൂലം ചിലർക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടാതെ പോയിട്ടില്ലേ? ചിലർക്ക് കിട്ടേണ്ട വരുമാന മാർഗങ്ങൾ നീ മൂലം തടഞ്ഞു പോയിട്ടില്ലേ? ചില ആനുകൂല്യങ്ങൾ ചിലർക്ക് ലഭിക്കുമായിരുന്നത് അത് തന്ത്രപൂർവ്വം നീ തട്ടി മാറ്റിയിട്ടില്ലേ? ചിന്തിക്കൂ. ദൈവവേദനയെ എന്തെല്ലാം എന്തെല്ലാം. മകനെ ഓർക്കൂ, പ്രിയമകളെ ഓർക്കൂ. പാപം നിന്നെ ഹോണ്ട് ചെയ്യുകയാണ്, പാപം നിന്നെ ബാധിക്കുകയാണ്. ദാവീദിന് മനസ്സിലായി പാപം എന്നെ ഹോണ്ട് ചെയ്യുന്നു എന്ന്. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തുടർന്ന് എന്താണ് പറയുന്നത്? എൻ്റെ പാപം പോക്കി, എന്നെ കഴുകി, എൻ്റെ അകൃത്യം പോക്കി, എന്നെ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞ് എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു പോയിരിക്കുന്നു. ദാവീദ് തുടർന്നിരുന്ന് കരഞ്ഞു പറയുകയാണ്, നിന്റെ സോപ്പാ കൊണ്ട് നീ ഒന്ന് കഴുകണമേ കർത്താവേ, ഈ സോപ്പ് കൊണ്ട് നീ ഒന്ന് ശുദ്ധീകരിക്കണമേ, നിർമ്മല ജലം എൻ്റെ മേലും തളിക്കണമേ, നിന്റെ റൂഹായനി ഒന്ന് താങ്ങണമേ, മഹത്വമുള്ള ആത്മാവിനെ താങ്ങുമാറാകണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുത്തു കളയരുതേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ പാപം ചെയ്ത് അന്ന് മുതൽ എൻ്റെ അധരങ്ങൾ അടഞ്ഞുപോയി, എൻ്റെ അധരങ്ങൾ പൂട്ടപ്പെട്ടു പോയി, അധരങ്ങളെല്ലാം അടഞ്ഞുപോയി, ചുണ്ടടഞ്ഞുപോയി, നാവ് തുറക്കുന്നില്ല, സ്തുതിയില്ല, സ്തുതി അറ്റുപോയി, ബന്ധം നിലച്ചുപോയി, ദൈവത്തോടുള്ള സ്തുതിയുടെ ബന്ധം അറ്റുകിടക്കുന്നു, ശരണം കണ്ടിച്ചു പോയിരിക്കുന്നു, ദൈവീക ശരണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ചുണ്ട് നീ ഒന്ന് തുറന്നു തരാമോ? എന്നാൽ ഞാൻ നിന്നോടൊരു വാക്ക് പറയാം, ഞാൻ നിന്നെ സ്തുതിച്ചുകൊള്ളാം. എൻ്റെ ജീവിതത്തിൻ്റെ സമാധാന സ്തുതിയായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും പ്രമോദവും സ്തോത്രമായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി പോയിപ്പോയി, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ അധരങ്ങൾ നീ തുറന്നു തന്നാൽ ഞാൻ നിന്നെ സ്തുതിക്കും, മാത്രമല്ല അതിക്രമക്കാരോട് നിൻ്റെ വഴി ഞാൻ പഠിപ്പിച്ചു കൊള്ളാം. എത്ര നാളായി ഞാൻ മൂകനായിട്ട്, എത്ര നാളായി ഞാൻ മൗനിയായിട്ട്, എത്ര നാളായി ഞാൻ നിശബ്ദനായി പോയിട്ട്, എൻ്റെ ദൈവമേ എനിക്ക് സ്തുതി മടക്കി തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, സ്തുതി മടക്കി കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തുതിയുടെ ബന്ധം തിരിച്ചു കിട്ടാൻ ആഗ്രഹമുണ്ടോ? സ്വർഗീയ പിതാവുമായുള്ള ബന്ധം കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്വർഗത്തിൽ നിത്യനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാമോ? പരിശുദ്ധനായ ദൈവത്തോട് ഈ പാപിയായ മനുഷ്യന് ബന്ധം കിട്ടുക എന്നുള്ളതാണ്. നിസ്സാരനായ മൺമയനായ പാപിയായ മനുഷ്യൻ, അരിഷ്ടനായ മനുഷ്യന് നിത്യപരിശുദ്ധനായ തേജോമയനായ ദൈവത്തോട്, അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്ന ദൈവത്തോട് ബന്ധം കിട്ടുക, അതൊരു വലിയ കാര്യമാണ്, അത് മഹത്തായ ഒരു നേട്ടമാണ്. സ്നേഹിതരെ, അതിന് നിങ്ങൾ കൊതിച്ചിട്ടുണ്ടോ? കർത്താവേ, എനിക്ക് മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, എൻ്റെ ദൈവമേ നിന്നോട് എനിക്ക് ബന്ധം വേണം, യേശുവേ നിന്നോട് എനിക്കൊരു ബന്ധം വേണം. എൻ്റെ കർത്താവേ, സ്വർഗത്തിലെ നിത്യദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ചരട് എന്നെ വന്ന് കെട്ടിയിരിക്കുന്ന ബന്ധം വേണം. ആ ചരട് അറുത്തു പോകരുത്, ആ ചരട് ഖണ്ഡിച്ചു പോകരുത്. ദൈവജനമേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദാവീദിരുന്ന് കരയുകയാണ്, ദാവീദിരുന്ന് അനുദവിക്കുകയാണ്. അനുദാവികളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവം, അനുദാവികളിൽ കരളരിയുന്ന ജീവനുള്ള ദൈവം,
ദാവീദിന്റെ പ്രാർത്ഥന കാതോർത്ത് കേൾക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുമോ? നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കണ്ടെത്തുമോ? നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ അനുദിക്കുമോ? പാപക്ഷമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയുണ്ട് പ്രിയരെ. എല്ലാ പാപവും പോക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട് പ്രിയരെ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കൂ, ആരും തളരണ്ട, ആരും നിരാശപ്പെടേണ്ട. എന്ത് ഘോരപാതകം വന്നെങ്കിലും ആരും പിന്നോട്ട് മാറണ്ട. ആരെയും ദൈവം ഉപേക്ഷിക്കുന്നില്ല, ആരെയും ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവം സ്നേഹമാണ് പ്രിയരെ, ദൈവം കരുണയാണ് പ്രിയരെ, ദൈവം അനന്ത വാത്സല്യ വായ്പാണ് പ്രിയരെ. ആ സ്നേഹനിധി നിങ്ങളെ തേടി വന്ന് നിങ്ങളുടെ അരികത്ത് നിന്ന് കെഞ്ചുകയാണ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാചിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആളത്വം അവൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുകയും അവൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും നാഥാ ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കും, ഇന്നു മുതൽ യേശുവിൻ്റെ വകയായി ഞാൻ ജീവിക്കും, യേശുവിൻ്റെ ഹൃദയത്തിൽ വാഴുമാറ്, യേശുവിനോട് നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ട് ഞാൻ പുതിയ ജീവിതം നയിക്കും, നിങ്ങൾ തീരുമാനിക്കുമോ, നിങ്ങൾ സമർപ്പിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അൻപുള്ള ദൈവമേ, ജീവനുള്ള കർത്താവേ, യേശുവിനോടുള്ള സ്നേഹബന്ധത്തിലേക്ക് എല്ലാവരെയും ആകർഷിച്ച് അടുപ്പിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിൻ്റെ സകല ഊര കുരുക്കുകളും അഴിച്ച്, ബന്ധനങ്ങളെല്ലാം അഴിച്ച് കർത്താവേ പൈശാചിക ബാധകൾ മാറ്റി എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരുരക്തം തളിക്കണമേ കർത്താവേ, ജയമുള്ള സ്ലീവായുടെ മുദ്ര അണിയിക്കണമേ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ വകയായി ജീവിപ്പാനുള്ള പുതിയ സമർപ്പണത്തോടും തീരുമാനത്തോടും കൊണ്ട് എഴുന്നേൽപ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ.